മാസങ്ങളോളമായി കുടിവെള്ളം മുടങ്ങിയതോടെ പ്രതിഷേധവുമായി വ്യാപാരികൾ മുക്കമങ്ങാടിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വില്ലേജ് ഓഫീസ് മുക്കം നഗരസഭ ഓഫീസ് തുടങ്ങിയവ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിലേക്കും ആറു മാസത്തോളമായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്താതിരുന്നതോടെയാണ് പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുക്കം യൂണിറ്റ് രംഗത്തെത്തിയത്. ആറു മാസത്തോളമായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മുക്കമങ്ങാടിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും മുക്കം നഗരസഭാ ഓഫീസ് മുക്കം വില്ലേജ് ഓഫീസ് തുടങ്ങിയവ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിലേക്കും എത്തുന്നില്ല. ഇതോടെ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. നിരവധി തവണ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണാതായതോടെയാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആറു മാസത്തോളമായിട്ട് നമ്മുടെ മുക്കത്തിൻ്റെ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് മുക്കം ബസ് സ്റ്റാൻഡും പരിസരത്തും നിരവധിയായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി വില്ലേജ് ഓഫീസ് അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനിലെ വെള്ളം നിശ്ചലമായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ വാട്ടർ അതോറിറ്റി നിരന്തരമായി നമ്മൾ പരാതിയും അതുപോലെ തന്നെ നിരന്തരം കാണാൻ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മലാപ്പറമ്പിലുണ്ട് വാട്ടർ അതോറിറ്റിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടു, വിഷയം വളരെ ഗൗരവത്തിലെ വിഷയം ബോധിപ്പിച്ചു. അദ്ദേഹം ഇന്ന് ഇവിടെ സ്ഥലത്ത് വന്നു കണ്ടു, സ്ഥലങ്ങളൊക്കെ കണ്ടു, അതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ബന്ധപ്പെട്ട ആളുകളെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് പരിഹാരമായിട്ടില്ല. അതേസമയം കഴിഞ്ഞ ദിവസം വ്യാപാരികൾ കോഴിക്കോട് മലാപ്പറമ്പിലെ വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിജിസിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം മുക്കം ടൗണിലെത്തി പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ മുക്കം ടൗൺ നവീകരണത്തിൻ്റെ ഭാഗമായി നടന്ന റോഡ് പ്രവൃത്തിയിൽ മുക്കം പി സി ജംഗ്ഷനിൽ ടൗണിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന പൈപ്പ് പൊട്ടിയതോ പൈപ്പിൽ തടസ്സം നേരിട്ടതോ ആയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും പ്രശ്നത്തിന് പൂർണ്ണമായി പരിഹാരം കാണണമെങ്കിൽ പുതിയ റോഡ് പൊളിച്ചുമാറ്റി പരിശോധിക്കണമെന്നും എന്നാൽ താൽക്കാലികമായി 500 മീറ്റർ മാറി കുഴിയെടുത്ത് നിലവിലെ പൈപ്പിൽ വെള്ളം നിറച്ച് മോട്ടറിൻ്റെ സഹായത്തോടെ പ്രഷർ കൊടുത്ത് തടസ്സം മാറ്റാൻ കഴിയുമോ എന്ന് പരിശോധന നടത്തുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. എന്നാൽ ഇതൊരു താൽക്കാലിക പരിഹാരമാണെന്നും വികസിച്ചുകൊണ്ടിരിക്കുന്ന മുക്കം ടൗണിലേക്ക് നിലവിലുള്ള 40 mm പൈപ്പ് പോരായെന്നും 100 mm പൈപ്പെങ്കിലും വേണമെന്നും ഇതിനായി പുതുതായി വരുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പ്രപ്പോസൽ നൽകാമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജിൻസ് പറഞ്ഞു. നിലവിലും മനസ്സിലാവുന്നത് റോഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് അവിടെ ലൈൻ ബ്ലോക്കായി ഞെരിയുകയോ ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത റോഡിന് അകത്തായിട്ട് അത് റോഡിൽ കൂടെ വീണ്ടും പൈപ്പ് ലൈൻ ഇട്ടാൽ മാത്രമേ അത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്തായാലും ഉദ്ഘാടനം കഴിഞ്ഞ് നടക്കുന്ന റോഡ് ഉടനെ വെട്ടി പൊളിക്കാൻ പെർമിഷൻ കിട്ടത്തില്ലായിരിക്കും. അതുകൊണ്ട് ഒരു ഏകദേശം ഒരു 500 മീറ്റർ മാറി ആ ലൈനിൽ തന്നെ ഒരു ട്രെഞ്ച് എടുത്ത് അത് തിരിച്ച് പമ്പ് ചെയ്ത് ബ്ലോക്ക് മാറ്റാൻ പറ്റുമെന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. അത് താൽക്കാലികമായിട്ട് മാറും, പക്ഷെ അതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. ഇത് മുക്കത്ത് വരുന്ന ഡെവലപ്മെന്റ് അനുസരിച്ച് ഈ സൈഡിലോട്ട് ഈ 40 mm കൂടെ വെള്ളം വന്നാൽ പോരാ. മിനിമം 100 mm ലൈനങ്ങൾ ഇടണം. അതിനായിട്ട് ട്രെഞ്ചിലെസ് ടെക്നോളജി അപ്ലൈ ചെയ്തെങ്കിലും ഈ മുക്കത്ത് പുതിയതായിട്ട് വരുന്ന പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഇപ്പുറത്തോട്ട് ലൈൻ ഇടേണ്ടി വരും. അതിനുള്ള എസ്റ്റിമേറ്റ് ഉടനെ കൊടുത്ത് അത് അറേഞ്ച് അതായിരിക്കും പെർമനൻറ്റ് സൊല്യൂഷൻ. എന്നാൽ ഈ മാസം 26-ാം തീയതി മുക്കത്ത് നടക്കുന്ന നവകേരള സദസ്സിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവൃത്തി നടത്താൻ കഴിയുകയുള്ളൂ എന്ന് MLA അറിയിച്ചതായും വ്യാപാരികൾ പറയുന്നു. പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുൻപോട്ട് പോകുമെന്നും വ്യാപാരികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.